ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ്. മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മലയാള അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ആൽക്കെമിസ്റ്റിൻ്റെ തുടക്കത്തിലെ ഏതാനും ഭാഗങ്ങളായിട്ട് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പറഞ്ഞെത്തിയത് ആൽക്കെമിസ്റ്റിലെ പ്രമുഖ കഥാപാത്രം സാന്റിയാഗോ ആ വില്ലേജിലേക്ക് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകാനിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അവളോട് പറയണം എന്നൊക്കെ അവനിങ്ങനെ ആലോചിച്ചിരുന്നു. അവൻ്റെ അച്ഛനുമായിട്ടുള്ള സംഭാഷണം ഒക്കെ പറഞ്ഞു. എനിക്ക് യാത്ര പോകണം, ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹമെന്ന് സാന്റിയാഗോ അച്ഛനോട് പറഞ്ഞു നിർത്തിയതാണ് നമ്മൾ അവസാനിപ്പിച്ച് വാക്കും, അല്ലേ? ദാറ്റ് ഹി വാണ്ടഡ് ടു ട്രാവൽ. അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റുകളായിട്ട് എഴുതുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത് ഓരോ വാക്കിൻ്റെയും അർത്ഥം സ്പെസിഫിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ റീഡിങ് കോംപ്രഹെൻഷൻ ട്യൂട്ടോറിയലുകൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞതാണ്, ഓരോ വാക്കുകളുടെയും അർത്ഥം പറയുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമേ അല്ല. ഓരോ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? ഇപ്പുറത്ത് ഒരു ഓൺലൈൻ ഡിക്ഷണറി തുറക്കാം, നേരെ വേർഡുകൾ എടുക്കുക, ഇപ്പുറത്ത് നേരെ ഗൂഗിളിന് അടിച്ചാൽ മതി. ആ വേർഡ് അടിക്കുക, അതിൻ്റെ മീനിങ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി അതിൻ്റെ അർത്ഥം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ തന്നെ ട്രാൻസ്ലേഷനും ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചു അർത്ഥവും കിട്ടുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ശ്രമിക്കുന്നത്, അപ്പോൾ അത് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. നമ്മളിവിടെ ശ്രമിക്കുന്നത് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് വായിച്ചുകൊണ്ട് ആകെ മൊത്തം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 100-ൽ 100 കാര്യങ്ങളും നമുക്ക് മനസ്സിലാകണമെന്നില്ല, എനിക്കും മനസ്സിലാകണമെന്നില്ല. ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ, ചില ഫ്രേസുകൾ, ചില വാക്കുകളുടെ ഫോർമേഷൻസ് ഒന്നും ചിലപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറേ കൂടെ എക്സ്പേർട്ടുകളായുള്ള ആളുകളോട് ചിലപ്പോൾ നമ്മൾ ചോദിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അത് നമുക്ക് തിരിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ട്യൂട്ടോറിയലുകളിലൂടെ നോക്കുന്നതും അതിനാണ് ശ്രമിക്കുന്നതും. അപ്പോൾ പലർക്കും പല ആവശ്യങ്ങളുണ്ടാവും. ഓരോ വാക്കുകളുടെ അർത്ഥം പറയണം അല്ലെങ്കിൽ നിർത്തി നിർത്തി പറയണം, അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ക്ലാസ്സോ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. സോ ഞാനിങ്ങനെയാണിത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇനിയും ഈ വീഡിയോയും കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടരാം. ഓക്കെ, പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ഹാവ് പാസ്ഡ് ത്രൂ ദിസ് വില്ലേജ് സൺ സെഡ് ഹിസ് ഫാദർ. അപ്പോൾ അച്ഛനുമായിട്ടുള്ളൊരു സംഭാഷണമാണ് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അച്ഛൻ പറയുകയാണ്, സെഡ് ഹിസ് ഫാദർ, അവൻ്റെ അച്ഛൻ സാന്റിയാഗോയോട് പറയുകയാണ്, പീപ്പിൾ, ജനങ്ങൾ, ഫ്രം ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തു നിന്നുള്ള മുഴുവൻ ആളുകൾ അല്ലെങ്കിൽ മുഴുവൻ ഭാഗത്തു നിന്നുള്ള ആളുകളും, ഹാവ് പാസ്ഡ്, കടന്നു പോയിട്ടുണ്ട്, ത്രൂ ദിസ് വില്ലേജ്, ഈ ഗ്രാമത്തിലൂടെ, അതായത് അവർ നിൽക്കുന്ന അവരുടെ ഗ്രാമത്തിലൂടെ, ലോകത്തു നിന്നുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഗ്രാമത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. സൺ, മകനെ, അച്ഛൻ പറയാം, ദേ കം ഇൻ സെർച്ച് ഓഫ് ന്യൂ തിങ്സ്, ദേ കം ഇൻ സെർച്ച് ഓഫ് ന്യൂ തിങ്സ്, ബട്ട് വെൻ ദേ ലീവ് ദേ ആർ ബേസിക്കലി ദ സെയിം പീപ്പിൾ ദേ വെർ വെൻ ദേ അറൈവ്ഡ്. അച്ഛൻ മകനെങ്ങനെ ഉപദേശിക്കണം, അച്ഛൻ്റെ വിജ്ഞാനം പകർന്നു കൊടുക്കണം കേട്ടോ. ദേ കം, അവർ വരുന്നു, എന്തിനാണ്? ഇൻ സെർച്ച് ഓഫ് ന്യൂ തിങ്സ്, ഇൻ സെർച്ച് ഓഫ്, അന്വേഷണം, അന്വേഷണത്തിൽ, അന്വേഷണത്തിൻ്റെ ഭാഗമായി, ഓഫ് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ, അഥവാ പുതുമകൾ തേടിക്കൊണ്ട്, പുതിയ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിക്കാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അവർ വരുന്നു, നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നു. ബട്ട്, പക്ഷേ, വെൻ ദേ ലീവ്, അവരിവിടെ വന്ന് പിന്നീട് ഇവിടെ നിന്ന് പോകുമ്പോൾ, ഓക്കെ, ഇവിടെ വന്നു, കണ്ടു, അനുഭവിച്ചു, കേട്ടു, അതിനുശേഷം അവരിവിടെ നിന്ന് വീണ്ടും മടങ്ങുമ്പോൾ അല്ലെങ്കിൽ പുറപ്പെടുമ്പോൾ, ദേ ആർ ബേസിക്കലി ദ സെയിം പീപ്പിൾ, അവർ അടിസ്ഥാനപരമായി, ബേസിക്കലി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട്, ഏറ്റവും ബേസായിട്ട് പറയുകയാണെങ്കിൽ അവർ അതേ ആളുകൾ തന്നെയാണ്. അതേ ആളുകൾ, ദേ വേർ വെൻ ദേ അറൈവ്ഡ്, ബേസിക്കലി ദ സെയിം പീപ്പിൾ, ദേ വേർ വെൻ ദേ അറൈവ്ഡ്, ദേ വേർ, അവരായിരുന്നു, വെൻ ദേ അറൈവ്ഡ്, അവരെത്തിച്ചേർന്നപ്പോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്തിച്ചേർന്നപ്പോൾ, ഈ ഗ്രാമത്തിലേക്ക് അവരെത്തിച്ചേർന്നപ്പോൾ എങ്ങനെയായിരുന്നു അവർ, ഓക്കെ, എങ്ങനെയായിരുന്നു അവർ, അതേ ആളുകളായിക്കൊണ്ട് തന്നെയാണ് അവരിവിടെ നിന്ന് മടങ്ങുന്നതും. ഓക്കെ, അവർ പുതിയ കാര്യങ്ങൾ കാണാനായിട്ട് വരുന്നു, അങ്ങനെയൊക്കെ കാണുന്നു, കണ്ടു മടങ്ങുമ്പോഴും അവരാ പഴയ ആളുകൾ തന്നെയാണ്. അവർക്കെന്തോ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, അവർ വന്നതേപോലെ തന്നെ അതേ അടിസ്ഥാനപരമായിട്ട് അതേ മനുഷ്യർ തന്നെയാണ് മടങ്ങിപ്പോകുന്നതും, അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രൂപത്തിലാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, ദേ ക്ലൈം ദ മൗണ്ടൻ, അവർ പർവ്വതങ്ങൾ കയറുന്നു അല്ലെങ്കിൽ മല കയറുന്നു. ഓക്കെ, ടു സീ ദ കാസൽ, ടു സീ ദ കാസൽ, കൊട്ടാരങ്ങൾ കാണണം അല്ലെങ്കിൽ കൊട്ടാരം കാണാൻ. അപ്പോൾ അവിടെ ഒരു മലയുടെ മുകളിൽ വല്ല കൊട്ടാരവും ഉണ്ടായേക്കാം, അപ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാം. അവർ വലിയ പ്രയാസപ്പെട്ട് എന്ത് ചെയ്യുന്നു, മലനിരകളൊക്കെ കയറുന്നു കൊട്ടാരം കാണാൻ. ആൻഡ് ദേ വൈൻഡ് അപ്പ് തിങ്കിങ് ദാറ്റ് ദ പാസ്റ്റ് വാസ് ബെറ്റർ ദാൻ വാട്ട് വി ഹാവ് നൗ. ആൻഡ് എന്നിട്ട് ദേ വൈൻഡ് അപ്പ്, വൈൻഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക, ഒരു കാര്യം അവസാനിപ്പിക്കുക. നമ്മൾ പറയല്ലോ, ആ പ്രൊജക്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഈ കാര്യം ഒന്ന് വൈൻഡപ്പ് ചെയ്യണം എന്നൊക്കെ പറയല്ലോ.
അപ്പോൾ അവരവസാനിപ്പിക്കുന്നത് എന്ത്, തിങ്കിങ്. ദേ വൈൻഡ് അപ്പ് തിങ്കിങ്, അവരുടെ ചിന്ത അവരവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലം പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കുറേ ചിന്തിക്കും. അങ്ങനെ അവസാനം അവരുടെ ചിന്ത അവരവസാനിപ്പിക്കും. എങ്ങനെയാണ്? ദാറ്റ് ദ പാസ്റ്റ് വാസ് ബെറ്റർ, പഴയ കാലം, പണ്ട് കാലമായിരുന്നു ഇപ്പോൾ ഉള്ളതിനേക്കാളൊക്കെ നല്ലത്. ദ പാസ്റ്റ് വാസ് ബെറ്റർ ദാൻ വാട്ട് വി ഹാവ് നൗ. ബെറ്റർ ദാൻ, ഏതിനേക്കാൾ നല്ലത്? വാട്ട് വി ഹാവ് നൗ, നമുക്ക് ഇപ്പോഴുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനത്തേക്കാൾ, വർത്തമാനകാലത്തേക്കാൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ അവസ്ഥ, ഇതൊക്കെ എടുത്തിട്ട് ഒരു ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് പറയും പഴയ കാലമായിരുന്നു നല്ലത് എന്നുള്ള ആ ഒരു സ്ഥിരം പല്ലവിയിൽ തന്നെ അവരെന്ത് ചെയ്യും, അവരുടെ ചിന്ത അവസാനിപ്പിക്കും. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പഴയ കാലത്തുള്ള കൊട്ടാരങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, ഓ അന്ന് ഭയങ്കര സംഭവമായിരിക്കും അല്ലേ, ഇന്നിപ്പോൾ എന്താകെ ഒരു 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 രസമില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ ചിന്ത അവസാനിപ്പിക്കും. അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ദേ ഹാവ് ബ്ലോണ്ട് ഹെയർ ഓർ ഡാർക്ക് സ്കിൻ, ബട്ട് ബേസിക്കലി ദേ ആർ ദ സെയിം പീപ്പിൾ ഹു ലിവ് റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ അച്ഛൻ അത് തുടരുകയാണ്. ദേ ഹാവ് ബ്ലോണ്ട് ഹെയർ, അതായത് വരുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള മുടികളുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കളർ മുടിയൊക്കെ കാണാം. ചില ആളുകളുടെ മുടി തന്നെ പച്ച, മഞ്ഞ, നീലയൊക്കെ കാണാം. അത് എന്താണ് മേക്കപ്പ് ചെയ്യുന്നതോ പല രൂപത്തിൽ മാറ്റം വരുത്തിയതാണ്. എന്ത് തന്നെയായാലും അച്ഛൻ പറയണം, അവർ വരുന്ന ആളുകൾക്ക് പല ടൈപ്പുള്ള മുടികളുണ്ടാകും, പലതരത്തിലുള്ള തൊലികളുണ്ടാകും, പക്ഷേ അവരൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണെന്ന് പറയുന്നത്. ബ്ലോണ്ട് ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു യെല്ലോ കളറും അല്ലെങ്കിൽ ഒരു നരച്ച യെല്ലോ കളറും വൈറ്റിനോട് താതാത്മ്യം പ്രാപിക്കുന്ന കളർ, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ സുന്ദരമായ മുടിയാർത്ഥത്തിലൊക്കെ നമ്മൾ ബ്ലോണ്ട് ഹെയർ എന്നുള്ളത് പറയുന്നത് ബ്ലോണ്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, നല്ല നല്ല എന്താ പറയുക, മിനുസമാർന്ന, ഭംഗിയുള്ള, മഞ്ഞ കളറുള്ള എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഓക്കെ, ദേ ഹാവ് ബ്ലോണ്ട് ഹെയർ, അവർക്ക് ചിലപ്പോൾ മഞ്ഞ തലമുടി ഉണ്ടാകാം, ഓർ ഡാർക്ക് സ്കിൻ, ചിലപ്പോൾ നല്ല കറുത്ത തൊലി ആയിരിക്കാം. അതായത് വരുന്ന ആളുകൾ നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തരാകാം. ബട്ട് പക്ഷേ ബേസിക്കലി അടിസ്ഥാനപരമായി ദേ ആർ ദ സെയിം, അവർ അതേപോലെ തന്നെയാണ്. എങ്ങനെ? ആസ് ദ പീപ്പിൾ ഹു ലിവ് റൈറ്റ് ഹിയർ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളെപ്പോലെ തന്നെയുള്ള ആളുകളാണ് അവരും. കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ സാൻഡിയാഗോ പറയുകയാണ്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു സീ ദ കാസിൽ ഇൻ ദ ടൗൺസ് വെർ ദേ ലിവ്, ദ ബോയ് എക്സ്പ്ലെയിൻഡ്. ബട്ട് പക്ഷേ ഐ വുഡ് ലൈക്ക് ടു സീ ദ കാസിൽസ്, എനിക്ക് കൊട്ടാരങ്ങൾ കാണണം, കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻ ദ ടൗൺസ് വെർ ദേ ലിവ്, അവർ ജീവിക്കുന്ന ടൗണുകളിലുള്ള കൊട്ടാരങ്ങളും വലിയ കെട്ടിടങ്ങളും കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ദ ബോയ് എക്സ്പ്ലെയിൻഡ്. സാൻഡിയാഗോ വിശദീകരിച്ചു. ദോസ് പീപ്പിൾ, അപ്പോൾ അച്ഛൻ പറയുക, ദോസ് പീപ്പിൾ, ആ മനുഷ്യർ, വെൻ ദേ സീ അവർ ലാൻഡ്, അവർ നമ്മുടെ നാട് കാണുമ്പോൾ, വെൻ എപ്പോൾ, കാണുമ്പോൾ എന്നുള്ളതിൻ്റെ ആ വെൻ ആണത്. ദ സീ, അവർ കാണുന്നു, അപ്പോൾ അവർ ലാൻഡ്, നമ്മുടെ നാട് കാണുമ്പോൾ, വെൻ ദേ സീ അവർ ലാൻഡ് സേ ദാറ്റ് ദേ വുഡ് ലൈക്ക് ടു ലിവ് ഹിയർ ഫോർ എവർ. അവർ നമ്മുടെ നാട് കാണുമ്പോൾ അവർ പറയുന്ന എന്താണ്? സേ ദാറ്റ് ദേ വുഡ് ലൈക്ക് ടു ലിവ് ഹിയർ ഫോർ എവർ, ഇവിടെ ഒരുപാട് കാലം എന്നേക്കുമായി ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതായത് പുറമെ നിന്ന് കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ വരും, അപ്പോൾ നമ്മുടെ നാട് കാണുമ്പോൾ അവരിങ്ങനെ ആഗ്രഹിക്കും, ഓ ഇവിടെ തന്നെ കാലാകാലവും അങ്ങ് ജീവിച്ചിരുന്നെങ്കിൽ അത്ര മനോഹരമായൊരു നാടാണല്ലോ ഇത് എന്ന് അവർക്കൊക്കെ തോന്നും. അങ്ങനെയൊക്കെ അവർ പറയും. നമ്മൾ അവരുടെ നാട് പോകുമ്പോൾ, ആഹാ ഈ നാട് അടിപൊളിയാണല്ലോ, നമ്മൾ ഇവിടെ ശരിക്കും താമസിക്കണം അല്ലേ, മരിക്കണവരെ ഇവിടെ താമസിക്കണം അല്ലേ, എന്നൊക്കെ നമ്മൾ അവിടെയും പറയും. ഈ ഈ ഒരു സ്ഥിരമായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങൾ അച്ഛൻ്റെ എക്സ്പീരിയൻസ് എന്ന് അച്ഛൻ പറയുകയാണ്. ഹിസ് ഫാദർ കണ്ടിന്യൂഡ്, അവൻ്റെ അച്ഛൻ തുടർന്നു. വെൽ, അപ്പോൾ സാൻഡിയാഗോ മറുപടി പറയുകയാണ്, ഐ വുഡ് ലൈക്ക് ടു സീ ദർ ലാൻഡ്, ഞാൻ അവരുടെ നാട് കാണാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് സീ ഹൗ ദ ലിവ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് കാണാനും ആഗ്രഹിക്കുന്നു. ഓക്കെ, സെഡ് ഹിസ് സൺ, അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സാൻഡിയാഗോ പറഞ്ഞു, ദ പീപ്പിൾ ഹു കം ഹിയർ ഹാവ് എ ലോട്ട് ഓഫ് മണി ടു സ്പെൻഡ് സോ ദേ ക്യാൻ അഫോർഡ് ടു ട്രാവൽ. അച്ഛൻ പറയുകയാണ്, ദ പീപ്പിൾ, ആളുകൾ, ഹു കം ഹിയർ, ഇവിടെ വരുന്ന ആളുകൾ, ഹാവ് എ ലോഡ് ഓഫ് മണി, അവർക്ക് അവരുടെ അടുത്ത് ഒരുപാട് പണമുണ്ട്, പൈസയുണ്ട്, ടു സ്പെൻഡ്, ചിലവഴിക്കാൻ. സോ ദേ ക്യാൻ അഫോർഡ് ടു ട്രാവൽ. സോ അതുകൊണ്ട് തന്നെ ദേ ക്യാൻ, അവർക്ക് കഴിയും, അഫോർഡ്, അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയും ടു ട്രാവൽ, ട്രാവൽ ചെയ്യാൻ. അവർക്ക് വലിയ ദൂരങ്ങൾ താണ്ടാനും യാത്ര ചെയ്യാനും ഓരോ നാട് കാണാനൊക്കെ പോകാൻ പറ്റും. കാരണം എന്താ, അവരുടെ അടുത്ത് പൈസ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് എവിടെയും പോകാമല്ലോ. നമ്മുടെ അവസ്ഥ അതല്ല, അതുകൊണ്ട് തന്നെ അത് പ്രയാസകരമാണ്. അച്ഛൻ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന വർത്തമാനം പറയുന്നു. ഹിസ് ഫാദർ സെഡ്, അവൻ്റെ അച്ഛൻ പറഞ്ഞു, എമംഗ്സ്റ്റ് അസ്, നമ്മുടെ ഇടയിൽ, നമ്മുടെ ആൾക്കാർക്കിടയിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കിടയിൽ, ദ ഓൺലി വൺസ് ഹു ട്രാവൽ ആർ ദ ഷെപ്പേർഡ്സ്. ദ ഓൺലി വൺസ്, ഒരേ ഒരു കൂട്ടർ ഹു ട്രാവൽ
സഞ്ചരിക്കുന്നവരായിട്ടുള്ള ഒരേ ഒരു കൂട്ടർ ആർ ദ ഷെപ്പേർഡ്സ്. ഇടയന്മാർ മാത്രമാണ് ആട്ടിടയന്മാർ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ടീം നമ്മുടെ ഇടയിൽ ആരാണ്? ഷെപ്പേർഡുകളാണ്, അഥവാ ആട്ടിടയന്മാരാണ്. അപ്പോൾ സാന്റിയാഗോ ഉടൻ തന്നെ ഒന്നും പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല, വളരെ പെട്ടെന്ന് മറുപടി ഇട്ട് വെൽ ദെൻ ഐ വിൽ ബി എ ഷെപ്പേർഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഷെപ്പേർഡാകും, ഒരു ആട്ടിടയനാകും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എനിക്ക് നാടുകളൊക്കെ കാണാമല്ലോ. അത് പറഞ്ഞതും അച്ഛന് മനസ്സിലായി ഇവനോട് കുറേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇനി ഇവൻ അനുഭവിച്ച് പഠിക്കട്ടെ എന്ന് അച്ഛന് തോന്നിക്കാരണം ഹിസ് ഫാദർ സെഡ് നോ മോർ. അവൻ്റെ അച്ഛൻ പറഞ്ഞു നോ മോർ, അധികമൊന്നും എന്ന് പറഞ്ഞില്ല, അവൻ്റെ അച്ഛൻ അധികമൊന്നും പറഞ്ഞില്ല, പിന്നെയൊന്നും പറഞ്ഞില്ല. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ഹി ഗേവ് ഹിസ് സൺ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകന് നൽകി, എ പൗച്ച്, ഒരു കിഴി, ഒരു ചെറിയ സഞ്ചി, ദാറ്റ് ഹെൽഡ് 3 ആൻഷ്യൻ സ്പാനിഷ് ഗോൾഡ് കോയിൻസ്. ദാറ്റ്, അത് ഹെൽഡ്, അതിലുണ്ടായിരുന്നു, അത് അടങ്ങിയിരുന്നു 3 ആൻഷ്യൻ സ്പാനിഷ് ഗോൾഡ് കോയിൻസ്, പുരാതന സ്പാനിഷ് സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ പൗച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഐ ഫൗണ്ട് ദീസ്, എനിക്കിത് കിട്ടി, ഞാനിത് കണ്ടെത്തി, എനിക്കിത് കണ്ടു കിട്ടി, വൺ ഡേ, ഒരു ദിവസം, ഇൻ ദ ഫീൽഡ്സ്, നമ്മുടെ ഫീൽഡിൽ നിന്ന്, പറമ്പിൽ നിന്ന്, പാടങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇത്. ഐ വാണ്ടഡ് ദം, ഞാൻ അവയെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ രൂപത്തിലാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എങ്ങനെ? ടു ബി എ പാർട്ട് ഓഫ് യുവർ ഇൻഹെറിറ്റൻസ്, നിനക്ക് അനന്തരമായി കിട്ടുന്ന, എൻ്റെ സ്വത്തിൽ നിന്ന് അനന്തരമായി കിട്ടുന്ന ഒരു ഒരു സംഗതിയായിട്ട്, അങ്ങനെ ഒരു ഭാഗമാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഐ വാണ്ടഡ് ദം ടു ബി എ പാർട്ട് ഓഫ് യുവർ ഇൻഹെറിറ്റൻസ്, അനന്തരാവകാശ സ്വത്തായിട്ട് നിനക്ക് തരണമെന്നാണ് ഞാനത് ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, പക്ഷേ യൂസ് ദം, അത് നീ ഉപയോഗിച്ചോ, ടു ബൈ, വാങ്ങാൻ, യുവർ ഫ്ലോക്ക്, നിൻ്റെ ആടുകളെ. അന്ന് അന്ന് അവൻ ആട്ടിടയാനല്ല, അതുകൊണ്ട് തന്നെ ആടില്ല. അപ്പോൾ അച്ഛൻ ഈ 3 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തുകൊണ്ട് പറയണം, നിനക്ക് ഞാൻ അനന്തരാവകാശത്തായിട്ട് തരാൻ വിചാരിച്ചതായിരുന്നു, നിനക്ക് അങ്ങനെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ നീ ഏതായാലും ആട്ടിടയനാവാൻ തീരുമാനിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ ആടുകൾ വേണം, അപ്പോൾ അത് വാങ്ങാൻ നീ ഈ സ്വർണ്ണ നാണയങ്ങൾ എടുത്തോളൂ, ഉപയോഗിച്ചോളൂ. ടേക്ക് ടു ദ ഫീൽഡ്സ് ആൻഡ് സം ഡേ യു വിൽ ലേൺ ദാറ്റ് അവർ കൺട്രി സൈഡ് ഇസ് ദ ബെസ്റ്റ് ആൻഡ് അവർ വിമൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ടേക്ക് ടു ദ ഫീൽഡ്സ്, അങ്ങനെ പറമ്പുകളിലൂടെയും പാടത്തുകൂടെയൊക്കെ നീ അങ്ങോട്ട് ഇറങ്ങിക്കൂട്. ആൻഡ് സം ഡേ, ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം, യു വിൽ ലേൺ, നീ പഠിക്കും. ഏതെങ്കിലും ഒരു ദിവസം എന്നുള്ളത് നമ്മൾ പറയുന്നതാണ് സം ഡേ. യു വിൽ ലേൺ, നീ പഠിക്കും, മനസ്സിലാക്കും. ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹിക്കും എന്നുണ്ട്. നമ്മൾ പുസ്തകം തുറന്നിരുന്ന് പഠിക്കുന്നതിനല്ല ലേൺ എന്ന് പറയുന്നത്, അതിന് സ്റ്റഡി എന്നാണ് പറയുക. സ്റ്റഡി, ലേൺ എന്നുള്ള രണ്ട് പദങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ട്യൂട്ടോറിയൽ മുമ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിയുന്നവർ അതൊക്കെ ഒന്ന് നോക്കുന്നു എന്നാൽ. ഓക്കെ, നീ ഒരു കാലത്ത് നിനക്ക് മനസ്സിലാകും, ദാറ്റ് അവർ കൺട്രി സൈഡ്, നമ്മുടെ ഈ നാട്ടിൻപുറമാണ്, ഈസ് ദ ബെസ്റ്റ്, ഏറ്റവും നല്ല സ്ഥലമെന്ന്. ആൻഡ് അവർ വിമൻ, നമ്മുടെ സ്ത്രീകളാണ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഏറ്റവും സുന്ദരികളായിട്ടുള്ളത് എന്നും നിനക്ക് മനസ്സിലാവും. ഓക്കെ, നീ നാടുകൾ മുഴുവൻ കറങ്ങിക്കോ, അങ്ങനെ അവസാനം നിനക്ക് മനസ്സിലാവും നമ്മുടെ നാട് തന്നെയാണ് ബെറ്റർ, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ തന്നെയാണ് ഏറ്റവും ഭംഗിയുള്ള ആളുകൾ എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഹി ഗേവ് ദ ബോയ് ഹിസ് ബ്ലെസ്സിങ്. ആൻഡ് കൂടാതെ ഹി ഗേവ്, അദ്ദേഹം നൽകി, ദ ബോയ് സാന്റിയാഗോക്ക് ഹിസ് ബ്ലെസ്സിങ്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്റിയാഗോയുടെ അച്ഛൻ അവനെ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു. ദ ബോയ് കുഡ് സീ ഇൻ ഹിസ് ഫാദേഴ്സ് ഗേസ് എ ഡിസയർ ടു ബി ഏബിൾ ഹിംസെൽഫ് ടു ട്രാവൽ ദ വേൾഡ്. ദ ബോയ് സാന്റിയാഗോക്ക് കുഡ് സീ, കാണാൻ കഴിഞ്ഞു, ഇൻ ഹിസ് ഫാദേഴ്സ് ഗേസ്, അദ്ദേഹത്തെ അവൻ്റെ അച്ഛൻ്റെ നോട്ടത്തിൽ. ഗേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം നോട്ടം, അച്ഛൻ്റെ നോട്ടത്തിൽ, അച്ഛൻ്റെ കണ്ണുകളിൽ ആ സാന്റിയാഗോക്ക് കാണാൻ കഴിഞ്ഞു. എന്താ കാണാൻ കഴിഞ്ഞത്? എ ഡിസയർ ടു ബി ഏബിൾ ഹിംസെൽഫ് ടു ട്രാവൽ ദ വേൾഡ്. എ ഡിസയർ, ഒരു ആഗ്രഹം, ടു ബി ഏബിൾ ഹിംസെൽഫ്, അദ്ദേഹത്തിന് സ്വയം സാധ്യമാകണമെന്നുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിനും അച്ഛനും ലോകം മുഴുവൻ സഞ്ചരിക്കണമെന്നും യാത്ര ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ആ ഒരാഗ്രഹം, സ്വന്തം കാര്യത്തിൽ അങ്ങനെയൊന്ന് സാധിക്കണം, കഴിയണം എന്നുള്ളൊരു ആഗ്രഹം അച്ഛൻ്റെ കണ്ണുകളിൽ സാന്റിയാഗോ കണ്ടു, സാന്റിയാഗോക്ക് മനസ്സിലായി. ഓക്കെ, എ ഡിസയർ ദാറ്റ് വാസ് സ്റ്റിൽ അലൈവ്, ഇപ്പോഴും ആ ആഗ്രഹം അച്ഛൻ്റെ ഉള്ളിലുണ്ട്. എ ഡിസയർ, ഒരു ആഗ്രഹം, ദാറ്റ് വാസ് സ്റ്റിൽ അലൈവ്, ഇപ്പോഴും ജീവനോടെയുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ആ ആഗ്രഹം കുഴിച്ച്, എന്താ പറയുക, ഇപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ അതിങ്ങനെ നിൽക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ഡിസ്പൈറ്റ് ഹിസ് ഫാദേഴ്സ് ഹാവിങ് ഹാഡ് ടു ബറീഡ് ഓവർ ഡസൻസ് ഓഫ് ഇയേഴ്സ് അണ്ടർ ദ ബേർഡൻ ഓഫ് സ്ട്രഗ്ലിംഗ് ഫോർ വാട്ടർ ടു ഡ്രിങ്ക്, ഫുഡ് ടു ഈറ്റ് ആൻഡ് ദ സെയിം പ്ലേസ് ടു സ്ലീപ്പ് എവറി നൈറ്റ് ഓഫ് ഹിസ് ലൈഫ്. ഒരു വലിയ സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, സംഭവം ആകെ മൊത്തം പറഞ്ഞെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും, കൂടാതെ, അങ്ങനെയൊക്കെ ആണെങ്കിലും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഹിസ് ഫാദേഴ്സ് ഹാവിങ് ഹാഡ് ടു ബറീറ്റ്,
അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്കതിൻ്റെ ഒരു അർത്ഥം പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. സംഭവത്തിൻ്റെ ചുരുക്കം എങ്ങനെയാണ്? ഹിസ് ഫാദേഴ്സ് ഹാവിങ് ഹാഡ് ടു ബറി ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛന് അതൊക്കെ കുഴിച്ചു മൂടേണ്ടതായിട്ട് വന്നു. ഏത് ഈ ആഗ്രഹം, ഈ ആഗ്രഹമൊക്കെ ശവമടക്കേണ്ടി വന്നു. ബറി ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിച്ചു മൂടേണ്ടി വന്നു. ഓവർ ഡസൻസ് ഓഫ് ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങളിലൂടെ അച്ഛൻ എന്ത് ചെയ്യാണ്, സ്ട്രഗിൾ ചെയ്യണം. എന്തിനാണ്? അണ്ടർ ദ ബേർഡൻ ഓഫ് സ്ട്രഗിളിംഗ് ഫോർ വാട്ടർ ടു ഡ്രിങ്ക്, കുടിക്കാൻ വെള്ളത്തിന്, ആൻഡ് ഫുഡ് ടു ഈറ്റ് കഴിക്കാൻ ഫുഡിന്, ആൻഡ് ദ സെയിം പ്ലേസ് ടു സ്ലീപ്പ് ഉറങ്ങാൻ ഒരു സ്ഥലം. ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ നമ്മൾ എന്ന് ഓർക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്, ഒരു വീടുണ്ടാക്കാൻ. എവറി നൈറ്റ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ദ സെയിം പ്ലേസ് ടു സ്ലീപ്പ് എവറി നൈറ്റ് ഓഫ് ഹിസ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രാത്രികളിലും ഉറങ്ങാൻ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ വെള്ളം, ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമികമായിട്ടുള്ള മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യം വേണ്ടുന്ന കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് നേടിയെടുക്കാനും ഉണ്ടാക്കാനും മക്കളെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് ജീവിതത്തിന് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതിനിടയിലേ ഒരുപാട് വർഷങ്ങളിലൂടെ അച്ഛൻ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ ഒരു പോരാട്ടത്തിനിടക്ക് അദ്ദേഹത്തിൻ്റെ ഇത്തരം ആഗ്രഹങ്ങളൊക്കെ അച്ഛന് കുഴിച്ചു മൂടേണ്ടതായിട്ട് വന്നു. പക്ഷേ ആഗ്രഹം ഇപ്പോഴും എന്താണ്, സ്റ്റിൽ അലൈവ്, ജീവനോടെ തന്നെ ഉണ്ട്. അത് അച്ഛൻ്റെ കണ്ണുകൾ സാന്റിയാഗോക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് ആ പാരഗ്രാഫ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് അതിൻ്റെ ഐഡിയ, അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ആശയം നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് റീഡിങ് കോംപ്രഹെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് ട്യൂട്ടോറിയൽ. ഇനിയും ഇത് തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇനി നിങ്ങളങ്ങോട്ട് ആൽക്കെമിസ്റ്റ് വായിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മളിതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇനിയും തുടരണം, ഇനിയും വേണം, ഇനിയും വേണമെന്ന് പറയും. അപ്പോൾ അതങ്ങനെ പോകും. കാരണം ആൽക്കെമിസ്റ്റ് ഒരുപാടുണ്ടല്ലോ, അത് മുഴുവൻ വായിക്കുക എന്നുള്ളതോ, അതിൻ്റെ പാർട്ട് വണ് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അത് മുഴുവൻ വായിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. ഇനി അങ്ങോട്ട് നിങ്ങൾ സ്വന്തം തന്നെ ആ പുസ്തകം വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് മറ്റൊരുപാട് ട്യൂട്ടോറിയലുകൾ തുടരേണ്ടതായിട്ടുണ്ട്. അതിനും കുറേ ആളുകൾ അവിടെ പിടിവലി നടത്തുന്നുണ്ട്. സോ അവരെ കൂടെ പരിഗണിക്കേണ്ടതുണ്ടല്ലോ. നമ്മൾ റീഡിങ് കോംപ്രഹെൻഷൻ മറ്റൊരിക്കൽ തുടരുന്നതായിരിക്കും. ഒരു പക്ഷേ മറ്റൊരു പുസ്തകത്തിലൂടെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ആൽക്കെമിസ്റ്റ് തന്നെ നമ്മൾ അത്രയധികം ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആൽക്കെമിസ്റ്റ് തന്നെ നമ്മൾ തുടരുന്നതായിരിക്കും കുറച്ചുകൂടെ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മറ്റൊരു പുസ്തകം നമുക്ക് വായിക്കാമെന്നുള്ളതാണ്. ആൽക്കെമിസ്റ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷും കിട്ടും, മലയാളവും കിട്ടും. നമുക്ക് ഒന്നിച്ച് വായിക്കുന്നത് ഏകദേശം ഞാൻ ഈ പറയുന്ന ഒരു എഫക്റ്റ് തന്നെ ആയിരിക്കും, അതിലൂടെയും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അത് വളരെ നന്നാവും. സോ അതുകൂടെ മാന്യരായിട്ടുള്ള പ്രേക്ഷകർ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, കേൾക്കുന്നവർ, കാണുന്നവർ പരിഗണിക്കുന്നു, വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ്.